ഇനി തൊഴുത് ഒരു കീർത്തനമാവാം. കീർത്തനം കീർത്തനം പാട. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിലായി ീന്നെ കരകേറ്റീടണെ തിരുവൈക്കം വാഴും ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ. മാതി, എനിക്ക് വിശക്കുന്നു, ഞാൻ പോട്ടെ. വിശക്കാനോ? അതിന് അമ്മയെന്ന് വ്രതം അല്ലേ, ഭക്ഷണം കഴിക്കരുത്. വ്രതോ? ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. അമ്മയെന്ന് വ്രതം എടുക്കണം, കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി, അമ്മയുടെ മനസ്സ് നന്നാവാൻ വേണ്ടി. അതിന് തിങ്കളാഴ്ച വ്രതം എടുത്താ പോരെ? പോരാ, ഇന്ന് തന്നെ എടുക്കണം. പച്ചവെള്ളം പോലും അമ്മയെന്ന് കുടിക്കരുത്. ഇനി അഥവാ അതിന് ആഗ്രഹിച്ചാലും ഇവിടുന്ന് തരില്ല. പ്രാർത്ഥനയുമായി കഴിഞ്ഞാ മതി. അയ്യോ, അമ്മക്ക് ഇതെന്തോ ചേച്ച, പെട്ടെന്ന് അമ്പലത്തിൽ പോക്കും പ്രാർത്ഥനയും ശയന പ്രദക്ഷിണവും ഒക്കെ. അജയ് ഇനിയും അത് വിട്ടില്ലേ? മനസ്സിൽ ദൈവചിന്ത മാത്രമേ ഉള്ളൂ രാജേശ്വരിക്ക്. പെട്ടെന്നൊരു മാറ്റം, എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ പെട്ടെന്ന് ഇങ്ങനെയെന്ന്. ശരിയാ, എന്തൊരു ഭക്തി അമ്മക്ക്, കീർത്തനങ്ങളൊക്കെ പാടുന്നുണ്ട്. ക്ഷേത്രത്തിനുള്ളിൽ എത്ര നേരം നിന്ന് തൊഴുത് പ്രാർത്ഥിച്ചെന്നറിയോ? കണ്ണീരൊഴുകി കവിളിലെത്തി. ആളുകൾ രാജേശ്വരിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ലത് വരാനായിരിക്കും അമ്മ പ്രാർത്ഥിക്കുന്നത്. ചിലര് പാപം ചെയ്യുന്നതിന് മുന്നിലാണല്ലോ, അവരെയൊക്കെ രക്ഷപ്പെടുത്തണ്ടേ? കരഞ്ഞു പ്രാർത്ഥിക്കുകയായിരിക്കും. അജയ് എന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അവനവൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണമെന്നാണ് പറയാറ്. മറ്റുള്ളവരുടെ പ്രാർത്ഥന കൊണ്ടൊന്നും ഒരു ഫലവുമില്ല. ഞാൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അനുഭവിക്കും, ഇനി മറ്റുള്ളവരാണ് ചെയ്തതെങ്കിൽ അവരനുഭവിക്കും. അത് ശരിയാ. എന്തായാലും എനിക്ക് ആ കാര്യത്തിൽ പേടിയില്ല. അതെ, തീൻമേശയുടെ മുമ്പിൽ വാക്ക് തർക്കം വേണ്ട, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്ക്. മോളിരുന്നോ, ഞാൻ വിളമ്പി തരാം. അമ്മ എവിടെ? അമ്മയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടേ? മാഡം, ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ദാ മോളെ, കഴിക്ക്. കറി ഒഴിക്കണേ. അമ്മേ, മറന്നു അല്ലേ? എന്തു പറ്റി? അമ്മ വ്രതം എടുത്തിരിക്കുക, നമ്മുടെയൊക്കെ ഐശ്വര്യത്തിന് വേണ്ടി. ആണോ രാജേശ്വരി? അതെ. നന്നായി രാജേശ്വരി. അതാണ് അമ്മയും ചിലരും തമ്മിലുള്ള വ്യത്യാസം. അതെ, ചിലരൊക്കെ കണ്ടു പഠിക്കണോ അമ്മയെ? അമ്മ തന്നെയാ ഈ കുടുംബത്തിന്റെ ഐശ്വര്യം.
ഇനി പിന്നെ വേറെ ഐശ്വര്യം വരാനുണ്ടോ? വരാനുണ്ടല്ലോ. അതല്ലേ രാജശ്രീ വ്രതം എടുത്തത്? മുമ്പ് അമ്മയൊരു ജോൾസിനെ കൊണ്ടുവന്നിരുന്നില്ലേ? അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ 10 ദിവസം വ്രതം എടുത്തിരുന്നല്ലോ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവാൻ. അന്ന് ഭക്ഷണം കഴിക്കാമായിരുന്നു, എങ്കിലും പലതും ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്. മത്സ്യം, മാംസം, അങ്ങനെ പലതും. എന്നിട്ടും വലിയ ഐശ്വര്യമൊന്നും കുടുംബത്തിന് വന്നിട്ടില്ല. അതുകൊണ്ടാ അമ്മ ഇപ്പൊ വ്രതം എടുക്കുന്നത്. ഇവളതിന് പകരം വീട്ടാണ് അല്ലേ അമ്മേ? അതെ. ഒരു സംശയം ചോദിച്ചോട്ടെ? എന്താ രാജശ്രീ? വ്രതം എടുക്കുമ്പോ പച്ചവെള്ളം കുടിക്കാവോ? ഏയ്, ജലപാനം പോലും അരുതെന്നാ പറയുന്നത്. എന്തിനാ നമുക്കറിയുന്നത്? വിശക്കുന്നുണ്ടാവും. പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ വ്രതം എടുത്തത്? കുടുംബത്തിന്റെ ഐശ്വര്യമാണ് അമ്മയ്ക്ക് പ്രധാനം. അതിനുവേണ്ടി എന്ത് ത്യാഗവും അമ്മ സഹിക്കും. കണ്ടില്ലേ? പാവത്തിന് വിശന്ന് ഗ്യാസ് കയറിയെന്നാ തോന്നുന്നത്. ഞാൻ ജോലി ചെയ്യുന്നു, ഇവിടെയാണ് ജോലി ചെയ്യുന്നത്. പിന്നെ എവിടെ ജോലി ചെയ്യണം? അടുക്കള പണിയല്ലേ എനിക്കിവിടെ. അങ്ങനെ പ്രത്യേകിച്ച് ഇവിടെ തന്നെ പണി ചെയ്യണം നിങ്ങളോട് പറഞ്ഞിട്ടില്ല. പോയി മുറ്റം തൂത്തുവാരി. പോ മുറ്റം തൂത്തുവാരി. എന്നിട്ടല്ലേ ഞാൻ അടുക്കള കയറിയത്? ആ തൂത്തുവാരിയതൊന്നും വൃത്തിയായിട്ടില്ല. ഒന്നുകൂടെ പോയി തൂത്ത് വൃത്തിയാക്ക. ചെല്ല. മാഡത്തിന് എന്ത് പറ്റി? ഒന്ന് പറഞ്ഞനുസരിക്ക്. പോ. എനിക്ക് വിഷു. ഇവിടെ നിന്നിട്ടല്ല മുറിയിൽ എടുത്തോണ്ട് കഴിക്കാം. മുഴുവൻ കോലിയാക്കി വെച്ചിരിക്ക. കൊറച്ച് കൂട്ട് ചെയ്യുന്നതാണ് അവള് എന്നോട് പകരം ചെയ്യ. ഹലോ മാഡം, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സീത ബ്ലാക്ക്മെയിൽ ചെയ്ത് മാഡത്തിനെ മൂക്കുകൊണ്ട് ഇക്ഷ ഇണ്ണ എന്നൊക്കെ എഴുതിക്കാറുണ്ടോ? എനിക്ക് എനിക്ക് നിങ്ങളെ കൊണ്ട് ഇപ്പൊ ഒരാവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ഇപ്പൊ പറയുന്നില്ല. എന്തോന്നാ ചെറിയ ആവശ്യം? സീതയെ കൊല്ലം ആളിറക്കാനാണോ? പരിഹസിക്കാനോ? അല്ല മാഡം, മാഡം ആവശ്യം പറ. എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് എന്നെ കൊണ്ട് നിരാഹാര വ്രതം എടുപ്പിച്ചിരിക്ക. എനിക്കാണെങ്കി വിശന്നിട്ട് വയ്യ. താൻ എനിക്ക് കുറച്ച് ഭക്ഷണം വാങ്ങിച്ചോണ്ട് വാ, പെട്ടെന്ന് വേണം, അല്ലെങ്കിൽ ഞാനിവിടെ വിശന്ന് വിശന്ന് മരിക്കും. ഞാൻ വരാം മാഡം. മാഡം മരിച്ച നാട്ടുകാരും വീട്ടുകാരും സന്തോഷിക്കും, പക്ഷെ എനിക്കത് താങ്ങാൻ കഴിയില്ല. ഞാൻ ഭക്ഷണമായിട്ട് ഉടനെ എത്തും. വേഗം വാ മൂർത്തി. ഓക്കേ ഓക്കേ.
ഞാനിവിടെ തോറ്റു നിൽക്കുകയാണെന്ന് അയാൾക്കും അറിയാം. ആ തക്കം നോക്കി അയാളും എന്റെ ചെവി കടിക്കുകയാണ്. എന്തൊരു ഗതികേടാണിത്. ഒന്ന് പതുക്കെ രാജശ്വരമ്മ കേൾക്കണ്ട. എങ്ങനെ ചിരിക്കാതിരിക്കും? ചിരിപ്പിച്ച് കൊല്ലുന്ന കോമഡി അല്ല ഇവിടെ നടക്കുന്നൊക്കെ. പിന്നെ രാജശ്വരമ്മയുടെ വ്രതം ഇന്ന് മാത്രമേ ഉള്ളൂ അതോ ദീർഘകാലത്തേക്കുണ്ടോ? ഇന്ന് ഒരു ദിവസത്തെ ഡോസേ കൊടുത്തിട്ടുള്ളൂ. അത് വേണമെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് ആക്കാം. അത് ഞാൻ പിന്നീട് തീരുമാനിക്കും. അനിശ്ചിതകാലത്തേക്ക് ആക്കിയേക്ക് ചേച്ചി. ആ ദുഷ്ട ഒരു പാഠം പഠിപ്പിക്കണം. ദുഷ്ടേ വഞ്ചകി, നീ ആള് കൊള്ളാവല്ലോടി. ചേച്ചിയുമായി തെറ്റിലാണെന്ന് നീ എല്ലാവരുടെയും മുന്നിൽ അഭിനയിക്കായിരുന്നു അല്ലേ? പാഠം പഠിപ്പിക്കും ഞാൻ. ഇനിയുള്ള നാളുകൾ രാജേശ്വരി അമ്മയ്ക്ക് കഷ്ടതകൾ നിറഞ്ഞതാണ്. എന്നെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടോ അത്രമാത്രം ഞാൻ അവരെ കരയിപ്പിക്കും. കുഞ്ഞു നഷ്ടപ്പെട്ടതിന് ശേഷം മനസ്സ് വിഷമത്തിലായിരുന്നു. ഇപ്പോഴാ മനസ്സ് തുറന്നൊന്ന് ചിരിച്ചത്. പച്ച വെള്ളം പോലും കുടിക്കരുതെന്ന് പറഞ്ഞപ്പോ അമ്മയുടെ അഭാവം ഒന്ന് കാണണമായിരുന്നു. ഓ മണ്ടി അവര്. അവര് പറയുന്നത് വിശ്വസിച്ച് ഞാനെന്റെ ചേച്ചി വെറുക്കോ? അങ്ങനെ വിശ്വസിച്ച മണ്ടിയല്ലേ അവര്. എന്തായാലും അവർക്ക് മുമ്പിൽ നീ എന്നോട് അടുപ്പം കാണിക്കേണ്ടതില്ല. തെറ്റിയതുപോലെ തന്നെ നിന്നാ മതി. ഈ നാടകം തുടരട്ടെ. ഞാനോക്കെ അങ്ങനെ നിന്നാ വേറെയും ഗുണമുണ്ട്. അവരെനിക്കെതിരെ എന്തെങ്കിലും നീക്കം നടത്തുന്നുവെങ്കിൽ നിനക്കറിയാൻ കഴിയും. അടുത്ത സ്നേഹത്തിൽ നിന്ന് അവരെ ശ്രദ്ധിക്കണം നീ. അത് ഞാൻ ഏറ്റു. രണ്ട് കള്ളികളെയും ഞാൻ പാഠം പഠിപ്പിക്കുന്ന ദിവസം വരും. ആ തെളിവ് എങ്ങനെയെങ്കിലും എന്റെ കയ്യിലൊന്ന് കിട്ടട്ടെ, ശരിയാക്കാം. പിന്നെ പിന്നെ നിങ്ങൾ എവിടെ പോയാലും എനിക്കെന്താ? സീതയ്ക്ക് ഒരു കാര്യം എന്നോട് പറയണ്ട. നമ്മൾ തമ്മിൽ അതിന് മാത്രം ഒരു ബന്ധവുമില്ല. എനിക്കൊരു കാര്യവും കേൾക്കണ്ട. മേലെ എന്നോട് സംസാരിക്കാൻ വരരുത്. എന്താ മോളെ, എന്തു പറ്റി? ഇവർ എന്നോട് സംസാരിക്കാൻ വരുന്നു. എനിക്കിവരെ മുമ്പിൽ കാണുന്ന പോലും ഇഷ്ടമല്ല. കള്ളികള്. ചേച്ചിയുടെ അനിയത്തിന്റെ അഭിനയം കൊള്ളാം. കല്യാണിയും സീതയെ ഞാൻ അടുപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഇവളെയും അടുപ്പിക്കാൻ ഞാൻ ശ്രമിക്കണോ? വേണ്ട, വേണമെങ്കിൽ ഞാൻ പറയാം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടാൻ വരണ്ട കേട്ടോ. ഓ, ചുമ്മാ ചുറ്റിക്കറങ്ങി നടക്കുന്ന സമയം ആ സ്വാമിനിയുടെ ഫോട്ടോയുടെ മുമ്പിൽ ചെന്ന് രണ്ട് കീർത്തനം പാടാൻ നോക്ക്. നിന്റെ ഈ അഹങ്കാരത്തിനുള്ള ശിക്ഷ നിനക്ക് ഞാൻ തരുന്നുണ്ടടി.
മനസ്സിനൊരു സുഖമില്ലല്ലേ? നിന്റെ കളിയും ചിരിയൊക്കെ നിന്നു. ആരോടും അധികം സംസാരിക്കുന്നുമില്ല. നിന്റെ മനസ്സ് പഴയപടിയാവും. സന്തോഷം തിരിച്ചു വരും. അതിനൊറ്റ കാര്യം ചെയ്താൽ മതി. സീതയുമായുള്ള പിണക്കം കളഞ്ഞാൽ മതി. അവളില്ലാത്ത കല്യാണം പൂർണ്ണനാകില്ലടോ. ഇക്കാര്യം പറഞ്ഞ് അമ്മ എന്റെ പിറകെ നടക്ക്. സീതയോട് അടുക്കണമെന്നും പറഞ്ഞ് എന്നെ തല്ലുപോലും ചെയ്തു. ആണോ? അതെ. എന്തിനാ അമ്മ ഇങ്ങനെ വാശി പിടിക്കുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ചിലപ്പോ നിന്റെ വിഷമം കാണാൻ വയ്യാഞ്ഞിട്ടായിരിക്കും. നടന്നുപോയ സംഭവങ്ങളിൽ ഇപ്പോഴും ദുരൂഹത ബാക്കിയുണ്ട്. സത്യമന്വേഷിച്ച് നമ്മളാരും അതിന് പുറകെ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ അമ്മ പറയുന്നത് അതേപടി വിശ്വസിക്കാതെ അതങ്ങ് മറന്നേക്ക. ഇവരുടെ മുന്നിലൂടെ ഈ ഭക്ഷണം കൊണ്ടുകൊടുക്കാൻ കഴിയില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? ഒക്കെ മറക്കാം. പക്ഷേ എന്തിന് സീത കള്ളം പറഞ്ഞു? അവളുടെ ഗർഭപാത്രം അമ്മ നിർബന്ധിച്ചെടുത്ത് മാറ്റിയെന്ന് സ്കാനിംഗ് റിപ്പോർട്ട് അമ്മ കാണിച്ചതില് അവൾക്ക് യൂട്രസ് ഉണ്ട്. പിന്നെ എന്തിനാ അവള് കള്ളം പറഞ്ഞത്? അപ്പോ അതാണ് പിണക്കം കൂടാൻ കാരണം. സീത മാറിപ്പോയച്ച, അതെനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നീയാണ് മാറിയത്, സീതയല്ല. അച്ഛൻ അല്ലെങ്കിൽ ഒന്ന് സീതയുടെ പക്ഷത്താണല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല. കല്യാൺ, ഏയ് കല്യാൺ, നിക്കേ. രക്ഷപ്പെട്ടു, രണ്ടുപേരും പോയി. ഇനി ഭക്ഷണം കൊണ്ടു കൊടുക്ക. സ്റ്റോപ്പ്. എവിടെ പോകുന്നു? മാഡത്തിനെ കാണണം. ഓഫീസ് സംബന്ധമായ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്റെ കയ്യില് കുറച്ച് മീൻ വാങ്ങിയതാ. വീട്ടിലേക്ക് ചാള ചാള നോക്കട്ടെ. നോക്കാനൊന്നുമില്ല, മീൻ തന്നെ. നോക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം? ഞാൻ നോക്കട്ടെ. ഇതാണോ മീൻ? സത്യം പറ, ഇത് രാജേശ്വരി അമ്മയ്ക്കായിട്ട് കൊണ്ടുവന്നതല്ലേ? അതെ. വിശക്കുന്നു, ഭക്ഷണമായി കൊണ്ടുവരണമെന്ന് വിളിച്ചു പറഞ്ഞു. അമ്മയ്ക്ക് വ്രതമാണ്, ഭക്ഷണം നൽകരുത്. അത് ദൈവദോഷമാ. വ്രതം മുടക്കി ദൈവകോപം ഉണ്ടാക്കരുത്. ഇത് ഞാൻ പറഞ്ഞതായി പറഞ്ഞേക്ക അമ്മയോട്. പിന്നെ കൊണ്ടുവന്ന ഭക്ഷണം ഞാൻ കഴിച്ചു പറ. ഓ പറയാ. ചെല്ല്. മൂർത്തി വന്നെന്ന് തോന്നുന്നു. എവിടെ ഭക്ഷണം? അത് സീത വാങ്ങിച്ചു. മാഡത്തിന് വ്രതമായതുകൊണ്ട് ഭക്ഷണം കൊടുക്കരുതെന്ന് പറഞ്ഞു. മണ്ട, താൻ എന്തിനാ അവളുടെ മുന്നിൽ കൂടെ ഭക്ഷണം കൊണ്ടുവന്നത്? ഞാൻ വളരെ ശ്രദ്ധയോടെ ആരും കാണാതെ കൊണ്ടുവന്നതാ. പക്ഷെ സീത കയ്യോടെ പിടിച്ചു. ഇങ്ങനെ പോയാ അവൾ എന്റെ ജീവൻ എടുക്കും. മൂർത്തി, എനിക്കെതിരെയുള്ള തെളിവുകൾ അവളുടെ കയ്യിലുള്ളിടത്തോളം ഞാൻ അവള് പറയുന്നത് അനുസരിച്ചേ പറ്റൂ. ആ തെളിവുകൾ എങ്ങനെയും കൈക്കലാക്കാൻ നോക്ക്. അതിനായിട്ടൊരു ശ്രമം മുൻപേ നടത്തിയതാ, അത് പരാജയപ്പെട്ടു. മഹേന്ദ്രന്റെ മൊഴിയടങ്ങിയ വീഡിയോ മാത്രമല്ല, കൂടുതൽ തെളിവുകൾ ഇപ്പൊ അവളുടെ പക്കലുണ്ട്. അത് വെച്ചിട്ടാണ് അവളുടെ കളി. എങ്ങനെയെങ്കിലും
അതൊക്കെ കൈക്കലാക്കി പറ്റൂ. അവളുടെ അനുജത്തിയെ വെച്ച് അവളെ കുരുക്കണമെന്ന് മുൻപേ ഞാൻ കരുതിയതാ. അവര് തമ്മിൽ തെറ്റിയത് കൊണ്ട് മാത്രം ആ ശ്രമം ഞാൻ ഉപേക്ഷിച്ചു. പഠിച്ച കള്ളികൾ അവര് രണ്ടും. അവര് തമ്മില് ഒരു പിണക്കവും ഇല്ല. സ്നേഹത്തിൽ തന്നെയാണ്. നമ്മുടെയൊക്കെ മുന്നില് അവര് പിണക്കത്തിലാണെന്ന് അഭിനയിക്കുകയാണ്. സ്വാതിയെ തൊട്ടാൽ സീതയ്ക്ക് നോവും. സ്വാതിയെ തട്ടിക്കൊണ്ടു പോവുക. തന്റെ മുന്നിൽ തടസ്സങ്ങളായി വന്നവരെ ചതിയിലൂടെയാണെങ്കിലും വീഴ്ത്തിയ ചരിത്രമേ രാജേശ്വരിക്കുള്ളൂ. ഇപ്പോൾ രാജേശ്വരിയെ എതിരിടാൻ ഒരൊത്ത എതിരാളി എത്തിയിരിക്കുന്നു. സീത ത്രസിപ്പിക്കുന്ന മുഹൂർത്തങ്ങൾക്കായി കാത്തിരിക്കുകയാണ്.